ചർച്ചകൾ മാറപ്പെട്ടു. ഒപ്പം പ്രചരണ വേദികളും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് നമ്മോടൊപ്പം. തിരുവഞ്ചൂർ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു സ്വീകാര്യം നമുക്ക് ഈ ഒരു ഇലക്ഷനിൽ കാണാൻ കഴിയുന്നുണ്ട്. അവർ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ ക്യൂ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴും ആളുകളുടെ കുറവൊന്നും തന്നെ പല ഇടങ്ങളിലും വലിയ ക്യൂ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ ഒരു പ്രതീക്ഷ യു ഡി എഫ് പങ്കുവെക്കുന്നത്? ശക്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഫൈനൽ രംഗത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം സ്ത്രീ വോട്ടർമാരുടെ ടേൺ ഓവർ വളരെ കൂടുകയാണ്. അതിന്റെ അർത്ഥം 53 കൊല്ലക്കാലം നിയമസഭ അംഗമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ള അനുസ്മരണയാണ് ഞങ്ങളത്. അതോടൊപ്പം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ആ പോളിംഗ് ബൂത്തുകളിൽ ഇതെല്ലാം ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനത്തിനുള്ള ഏറ്റവും വലിയ വികാരമാണ് ജനവികാരം. ഈ അണപൊട്ടി ഒഴുകും ഈ തെരഞ്ഞെടുപ്പില്. കാരണം അരിയില്ലാത്ത ശമ്പളമില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ട് ശക്തിയായി പ്രതികരിക്കാൻ ജനങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ വന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ഒരു പുതുപ്പള്ളി പുതുപ്പള്ളിയിലെ വിഷയങ്ങൾ മാത്രമല്ല സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ എന്ന നിലയ്ക്ക് കൂടിയാണോ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാണുന്നത്? സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞ വിളിപ്പോ അബദ്ധത്തിൽ പോയി നിൽക്കുകയാണ്. ഗോവിന്ദമാഷ് തന്നെയാണ് പറഞ്ഞത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അദ്ദേഹം സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞതാണ് അവിടെ സർക്കാർ തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. പക്ഷെ തോറ്റതിനു ശേഷം എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെയും രണ്ടാം ആവർത്തി സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് ശ്രീ ഗോവിന്ദ മാഷ് അവകാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പരാജയപ്പെട്ടാലെങ്കിലും ഈ സർക്കാർ തോറ്റു എന്നൊരു സമ്മതിക്ക് പോയതെന്നുള്ളതാണ് എന്റെ മറുചോദ്യം. അതിനുള്ള രാഷ്ട്രീയ സത്യസന്ധത അവർ കാണിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തിരുവഞ്ചൂർ ഇത്തരത്തിലൊരു വലിയ പോളിംഗ് ശതമാനം അത് ഒരു അനുകൂല ഘടകമായിട്ടാണോ വിലയിരുത്തപ്പെടുന്നത്? നിശ്ചയമായിട്ടും. കാരണം ഈ ഇപ്പോ 70.77% ആയിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോഴും ക്യൂവിൽ ആളുകൾ നിൽക്കുകയാണ്. സ്ത്രീ വോട്ടർമാരാണ് അവിടെ കാത്തു നിൽക്കുന്നതിലെ മഹാഭൂരിപക്ഷം. അതിനുശേഷം മറ്റ് ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് വേറെ എണ്ണാനായിട്ടുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ 75 മുതൽ 75% വരെ വോട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നല്ല ഭൂരിപക്ഷമായിരിക്കും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. തീർച്ചയായും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് യു ഡി എഫും ഉള്ളത്. ഈ ഉയർന്ന പോളിംഗ് ശതമാനം അത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തെ ഉയർത്തുന്ന പോളിംഗ് ശതമാനമായിരിക്കും സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന് ആദ്യമേ ഗോവിന്ദമാഷ് പറഞ്ഞിരുന്നു. അത്